wish you bride. Let's move on to the video. I'm Gayatri Nair and this is my mother Ambika Ramesh. Good day to all my viewers. ഹലോ ദിസ് ഇസ് പാർവതി. അപ്പോൾ പാർവതിയുടെ ടെമ്പിൾ ലുക്കാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് സാരി ഉടുത്തിട്ടാണ് ആദ്യത്തെ ലുക്ക്. ഈ ഹാഫ് സാരിയിൽ കഴിഞ്ഞതിന് ശേഷം റെഡ് സാരിയിലെ നെക്സ്റ്റ് ലുക്ക് ആൻഡ് തേർഡ് ലുക്ക് പയ്യൻ്റെ വീട്ടിൽ ഫുൾ ഗൗൺ ആണ്, ഹൈനെക്കുള്ള ഫുൾ ഗൗൺ. പാർവതിക്ക് കുറച്ച് കൊച്ചു കൊച്ചു ഐഡിയാസൊക്കെ ഉള്ള ആളാണ്. ഞങ്ങൾക്ക് ആദ്യമേ ഫോട്ടോയും വീഡിയോയും എല്ലാം ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ആദ്യത്തെ ലുക്കിൽ മാറ്റ് ലുക്കാണ് ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ട് വലിയ കണ്ണുള്ള ആളാണ്. ഇനി നമുക്ക് അടുത്തത് എയർബ്രഷ് മേക്കപ്പ്. ഈ നല്ല സമ്മർ സീസണിലും ഞങ്ങളുടെ ബ്രൈഡ്സിനൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെജീഷ്യനാണ് മിസ്റ്റർ എയർബ്രഷ് മേക്കപ്പ്. സോ ബ്രൈറ്റിൽ റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആണ് ഒരുങ്ങുന്നത്. ഇനി പാർവതിയുടെ അമ്മയും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെഡിയാക്കി കല്യാണം അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ. ഇനി പാർവതിയുടെ ഹെയർ സ്റ്റൈൽ, അത് ഞങ്ങൾ ഒരു ഒരു സ്പെഷ്യൽ, ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു ഹെയർ സ്റ്റൈലാണ്. രണ്ട് നെറ്റിച്ചുട്ടി ഞങ്ങൾ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫൈനലി ആ വലിയ നെറ്റിച്ചുട്ടി തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. കാര്യം നമ്മുടെ ആ ഹെയർ സ്റ്റൈലുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ. ഇനി ഈ ഹെയർ സ്റ്റൈൽ കാണണ്ട്, ഹെയർ സ്റ്റൈൽ വന്നിട്ട് ദേ ഇതാണ്. ഫുൾ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് തോന്നുന്ന രീതിയിൽ സൈഡിൽ നിന്നുള്ള ആംഗിളിൽ വരുന്നൊരു ഹെയർ സ്റ്റൈൽ. ഇനി പൂ വെച്ചത് പാർവതിയുടെ ഐഡിയ ആണ്. പാർവതി ഫോട്ടോസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ നല്ല ഫ്ലവേഴ്സ് ഫ്രണ്ടിൽ കൂടെ, അതായത് റോസ് ഫ്ലവറായിട്ട് തന്നെ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, പെറ്റൽസ് അല്ലാതെ. അതിൻ്റെ കൂടെ ഞങ്ങൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ മുല്ലപ്പൂവ് ഗോൾഡൻ ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്തു. കാര്യം ബാക്കിയുള്ള സാരികളുടെ കൂടെയും ഒക്കെ മാച്ചായിട്ട് പോകണം. ഇനി പാർവതിയുടെ മാല, അത് നല്ല ഭംഗിയുള്ള മാല. ദേ ഈ മാല, അതായത് ആദ്യത്തെ മാല, ദേ ഇത്. ഈ മാല വന്നിട്ട് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും, നല്ല ജിമിക്കിയൊക്കെ തൂങ്ങിക്കിടക്കുന്ന ആ മാല. അത് രണ്ട് മാലയായിട്ട് നമുക്ക് ഇടാനും പറ്റും. അത് നല്ല പണ്ട് ഞങ്ങളുടെ ഒരു ബ്രൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, കൊൽക്കത്ത കളക്ഷനിൽ വരുന്നതാണ്. ഇപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിളാണ്. ഇനി പൂവൊന്ന് കാണണ്ടേ, ദേ ഞാൻ പറഞ്ഞില്ലേ ആ ഗോൾഡൻ ഫ്ലവർ വെച്ചിട്ട്. ഇനി പാർവതി ആദ്യത്തെ ഫംഗ്ഷന് രണ്ട് മാലയാണ് ആദ്യം ഇടുന്നത്, പിന്നെ വളകളും ഒക്കെ ഫുൾ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഓർണമെൻറ്റ്സൊക്കെ ഹാളിൽ ചെന്നിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ പാർവതി ആൾമോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും പാർവതിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിവേ, സ്ഥിരം നമ്മൾ ടെമ്പിൾ വെഡ്ഡിങ്ങിന് കാണുന്നത് പട്ടുപാവാട അല്ല, സോറി, എന്താ പറയുക, നമ്മുടെ സെറ്റ് മുണ്ടും അല്ലേ കാണുന്നത്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു ഡ്രസ്. അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഫ്രം ടീം ധർമ്മ ബ്യൂട്ടി ലോഞ്ച്. ഐ എം ഗായത്രി നായർ. ഓൾ മൈ വ്യൂവേഴ്സ്, ബൈ. കമൻസ് ഒക്കെ ഇങ്ങ് പോരട്ടെ. ഞാൻ പാർവതിയുടെ കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.